ശ്രീ പി സി ജോർജ് എം എൽ എയും ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പി സി ജോർജ്, ഇന്ന് കെ പി സി സി അധ്യക്ഷൻ മനസ്സ് തുറന്നു. അദ്ദേഹം പറഞ്ഞത് ജോസ് കെ മാണിയെ തിരികെ എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അപ്പോഴും ജോസഫിന്റെ ശക്തമായ എതിർപ്പുണ്ട്. വേണമെങ്കിൽ മര്യാദ രാമനായി വന്നു കയറിയാൽ മാത്രം ഒരുപക്ഷെ യു ഡി എഫിൽ നിങ്ങൾക്ക് ഇടമുണ്ടാകുമെന്ന രീതിയിൽ എന്താകും കോൺഗ്രസിന്റെ മനസ്സിൽ, യു ഡി എഫിന്റെ മനസ്സിൽ? ഈ രണ്ടില ചിഹ്നം കിട്ടിയതുകൂടി കുറച്ചുകൂടി കരുത്തനാവുകയല്ലേ ജോസഫ്? അതെ, യാതൊരു സംശയമില്ല. നിഷ്പക്ഷമായി വിലയിരുത്തുമ്പോ ജോസ് കെ മാണി ഇപ്പം ശക്തമായിട്ടുണ്ട്. കേരള കോൺഗ്രസ്, രണ്ട് കേരള കോൺഗ്രസ്, 9 കേരള കോൺഗ്രസ് എല്ലാം കുഴപ്പക്കാരാണ്. പക്ഷെ എന്ത് പറഞ്ഞാലും ഒരു കാര്യമുണ്ട്, ഈ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനം വന്നതോടുകൂടി ജോസ് കെ മാണിക്ക് അല്പം പ്ലസ് ഉണ്ടായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ജോസഫിന് ശക്തമായി തകരുകയും ചെയ്തു. ഞാനിന്ന് കോട്ടയത്ത് പറഞ്ഞു, ജോസഫ് ഒരു കരിന്തിരിയായി മാറി. ജോസ് കെ മാണി ഇപ്പൊ ആളി കത്തുകയാണ്. പക്ഷെ ആളി കത്തിയാൽ അറിയാവുന്ന താമസിക്കാതെ കെട്ടുപോകും. അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജോസ് കെ മാണിക്ക് പ്ലസ് ആണ്. ജോസഫ് പറയുന്ന ആ ബടായിക്കൊന്നും ഒരു വിലയില്ല. യു ഡി എഫിൽ നിന്ന് ജോസഫ് തന്നെ പുറത്തു പോകേണ്ട ഗതി ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. യഥാർത്ഥം സത്യസന്ധമായി നമുക്ക് വിലയിരുത്തിയാൽ കോൺഗ്രസ് പാർട്ടിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ജോസഫ് വിജയിച്ചു. കോൺഗ്രസ് ഇത്ര പ്രശ്നം ഉണ്ടായി എന്താന്ന് ചോദിച്ചാൽ, വിജയിച്ചു കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കാൻ ആ കോൺഗ്രസ് നേതൃത്വം പറഞ്ഞപ്പോ അത് ചെയ്തില്ല എന്നത് മാത്രമല്ല, അങ്ങനെ ഒരു എഗ്രിമെന്റ് ഇല്ല. എഗ്രിമെന്റ് ഉണ്ടെന്ന് യു ഡി എഫ് നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം ഇല്ലെന്ന് യോജിക്കമായി. അപ്പൊ യു ഡി എഫ് നേതൃത്വം കളവ് പറഞ്ഞു എന്ന ആരോപണം കേരളത്തിൽ ജനങ്ങളുടെ ഇടയ്ക്ക് വന്നതുകൊണ്ടാണ് യു ഡി എഫ് നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം അരിശത്തോടുകൂടി ജോസ് കെ മാണിയോട് പെരുമാറിയത്. പക്ഷെ അതിനകത്ത് ഒരു സത്യമുണ്ട്, ജോസ് കെ മാണി വാക്ക് പാലിച്ചില്ല എന്ന വസ്തുത നമ്മുടെ മുമ്പിലുണ്ട്. അതോടൊപ്പം വേറൊന്നുണ്ട്, ജോസഫ് പറഞ്ഞ് മനസ്സിലാക്കിയത് കോൺഗ്രസിനെ കേരള കോൺഗ്രസിലെ ഉള്ള വിഭാഗം എല്ലാം ജനങ്ങൾ എന്റെ കൂട്ടത്തിലാണ്, എന്റെ കൂട്ടത്തിലാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ഉദാഹരണം പറഞ്ഞ നമ്മുടെ ഫ്രാൻസിസ് ജോർജിനെ കൊണ്ടുപോയി. ആരോടത്തി അയാളല്ലാതെ വേറെ വല്ല ജോസഫിനുണ്ടോ കാണിക്കാൻ? അയാളുത്തം ഉണ്ടായിരുന്ന ഫ്രാൻസിസ് ജോർജിന് കൂടുതലും ഉണ്ടായിരുന്ന ആന്റണി രാജുവും അതുപോലെ ഡോക്ടർ കെ സി ജോസഫ് ഉൾപ്പെടെ ഇപ്പോഴും ഇടതുവശത്ത് നിൽക്കുകയാണ്. ഇപ്പം ഫ്രാൻസിസ് ജോർജിനെ കിട്ടി, വേറെ ആരെ കിട്ടി? അതുപോലെയാണ് ജേക്കബിന്റെ മകൻ അനൂപിന്റെ പാർട്ടിയുടെ ചെയർമാനായിരുന്ന ജോണി നെല്ലൂരിനെ പിടിച്ചുകൊണ്ടുപോയി. ആ ജോണി നെല്ലൂരിനെ മര്യാദ ഒരാക്കിയെന്നല്ലാതെ എന്ത് കിട്ടി ജോസഫിന്? ഒരാളെ കൂടുതൽ കിട്ടിയില്ല. പക്ഷെ ജോസഫിന് മുന്നേ കോടതിയെ സമീപിക്കുക അടക്കം അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പറയാം, എപ്പോ വലിയതെന്ന് വെച്ചാൽ, ഇപ്പൊ ജോസഫിന്റെ പറഞ്ഞ നുണം മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാര് വിശ്വസിച്ച് കടന്ന് ചാടിയതാ കോൺഗ്രസ്. ഇപ്പോ നില പരിങ്ങില്ലായി. കോൺഗ്രസിന് നിലനിൽക്കണമെങ്കിൽ ഇപ്പൊ യു ഡി എഫ് വേണമെങ്കിൽ ജോസ് കെ മാണി വേണ്ട ഗതിയായി. പക്ഷെ ജോസ് കെ മാണി കിട്ടുകയില്ല, കാരണം ജോസ് കെ മാണി ഇടതുപക്ഷമായിട്ട് കരാർ ഉറപ്പിച്ചു പോയി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർ സ്ഥാനാർത്ഥി ഇപ്പോഴും നിശ്ചയിച്ചു കഴിഞ്ഞു. ഇനി യു ഡി എഫിലേക്ക് തിരിച്ചു പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. പിന്നെ ഈ ഇലക്ഷൻ കമ്മീഷൻ വിധി സംബന്ധിച്ച ചോദ്യത്തിനോടൊപ്പം ഞാൻ പറയാം, ജോസഫ് ഹൈക്കോടതി ഡൽഹി ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കുന്നു എന്ന് കേട്ടു. എനിക്കത് കേട്ടപ്പോഴേ ചിരി വന്നു. കാരണം 3-4 മാസത്തിന് മുമ്പ് ഞാൻ ജോസഫിനോട് പറഞ്ഞതാണ്, നിങ്ങൾ വെള്ളത്തിൽ പോവും, കാരണം പാർലമെന്റ് അംഗം ജോസ് കെ മാണിയുടെ ഒപ്പമാണ് നിങ്ങൾക്ക്. അല്ലെങ്കിൽ 4 എം എൽ എമാരാണ്, നിങ്ങൾക്ക് 4 3 എം എൽ എമാരേ ഉള്ളൂ, പാർട്ടി എന്നതിൽ നിങ്ങൾക്ക് അംഗീകാരം കിട്ടുകയില്ല എന്ന് ഞാൻ ജോസഫിനോട് പറഞ്ഞതാണ്. ജോസഫ് അപ്പൊ എന്നെയാണ് ശത്രുവായിട്ടാണ് കേട്ടോ, എന്നോട് പിന്നെ കഴിഞ്ഞ പിന്നെ കണ്ടാൻ വിട്ടുകയില്ല. കാര്യം പറഞ്ഞു കൊടുക്കുന്നവരെ കാണാൻ വേണം ജോസഫിനൊരു സ്വഭാവം, എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ജോസഫിന് ഞാൻ പറഞ്ഞത് ശരിയാന്ന് മനസ്സിലായിട്ടുണ്ട്. ശരി, ജോർജ്, രണ്ട് കാര്യമാണ്. ഒന്ന്, അവർ രണ്ട് മുന്നണികളുടെ മുന്നിലും വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. ഞങ്ങളെ ആർക്ക് വേണമെങ്കിലും ക്ഷണിക്കാം, പക്ഷെ ഞങ്ങളുടെ രീതിക്ക് എത്തുന്നവരിലേക്ക് എത്താം. ആ ഒരു രീതിയിലേക്ക് അത്ര കരുത്തരായി കഴിഞ്ഞു. രണ്ടാമത്, ചിഹ്നം എന്നത് വലിയ പ്രാധാന്യമുള്ള കാര്യമല്ല എന്ന് ശ്രീ ജോണി നെല്ലൂർ പറഞ്ഞു വെക്കുന്നു. കേരള കോൺഗ്രസ് രാഷ്ട്രീയ സംബന്ധിച്ചിടത്തോളം രണ്ടില എന്ന് പറയുന്നത് വൈകാരികമായി പ്രവർത്തകരെ ഏറെ ആകർഷിക്കുന്ന ഒന്നാണ്. അത് അത്ര പെട്ടെന്ന് ഇല്ലാതാകുന്നത് ജോസഫിന് സഹിക്കാൻ പറ്റില്ല. അവിടെ മറുവശത്ത് ചിഹ്നം കിട്ടിയ ജോസ് കരുത്തനാവുകയും ചെയ്യുന്ന സാഹചര്യം ഒന്നും ശരിയല്ല പറഞ്ഞത്. കാരണം കേരള കോൺഗ്രസിന് ചിഹ്നം എന്ന് പറഞ്ഞത് ഒരു പ്രസക്തിയില്ല. എന്താന്ന് ചോദിച്ചാൽ, കേരള കോൺഗ്രസ് തെങ്ങ് ചിഹ്നമായിട്ടുണ്ട്, കുതിരയായിട്ടുണ്ട്, ആനയായിട്ടുണ്ട്, ഇലയായിട്ടുണ്ട്. ഈ ഇല ഇപ്പോ ഇല കടിച്ചോണ്ട് പോയ ജോസഫും ഇല കടിക്കും, ജോസും ഇല കടിക്കും എന്ന് പറഞ്ഞപ്പോ ജോസിന്റെ കെട്ടിയ ഇല ഇത്ര ഉള്ളു. ഇതൊന്നും ഒരു വിലയില്ല. കേരള കോൺഗ്രസ് പ്രസക്തമായി. ഇപ്പൊ ഞാൻ ഉദാഹരണം ചൂണ്ടിക്കാണിക്കാം. ജോസ് വിഭാഗത്തോടൊപ്പം ഇപ്പൊ 2.5 കിട്ടി എന്നതുകൊണ്ട് എന്താ ലാഭം? വേണമെങ്കിൽ ആ സി എം തോമസ് പറഞ്ഞ ആൾ എം എൽ എ, വേണമെങ്കിൽ പഴയ കേരള കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ, കെ എം മാണിയുടെ മകൻ എന്ന നിലയിൽ തിരിച്ച് ജോസ് കെ മാണിയുടെ പോകാനുള്ള സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല.
അല്ലാതെ വേറെ എന്നെ മാറ്റം ഉണ്ടാകാന് ഒരു കുന്തവും നടക്കില്ലെന്ന്. ചുമ്മാ പറഞ്ഞു നടക്കല്ലേ. ജോസഫ് പാർട്ടി ജോസഫും ജോസഫുമായിട്ട് സ്പ്ലിറ്റ് ചെയ്തപ്പോ ഞാൻ നീ എന്റെ നീയാണല്ലോ നോക്കി. ജോസഫിന് ഒരാളെ പോലും കാണാനില്ല ഇവിടെ. ഒരു തെടനാടിന് ഒരാൾ നടപ്പുണ്ട്. മറ്റു പഞ്ചായത്തിലൊക്കെ ഞാൻ നോക്കി. എന്നാ പഴയ മാണി ഗ്രൂപ്പിൽപ്പെട്ട പ്രവർത്തകരിൽ ഒരു 85% ജോസ് കെ മാണിയോടൊപ്പം തന്നെയാണ്. അത് കൊണ്ടു നടക്കാനുള്ള ആർജവം ജോസ് കെ മാണിക്ക് ഇല്ലാത്തത് കൊണ്ട് അവരിങ്ങനെ മിണ്ടാതെ നിർജ്ജീവമായി നിൽക്കുന്നു. ഇതാണ് സത്യം. അതുകൊണ്ട് ചിഹ്നത്തിന്റെ പേരെന്തും പറഞ്ഞ് വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് കേരള കോൺഗ്രസ് മഹത്വം ഉണ്ടാകാനുമില്ല. ശരി.